കുമ്മനം രാജശേഖരൻ ജിയെ നിയമത്തുകാർ ഒരു അബദ്ധത്തിൽ പോലും ജയിപ്പിക്കാതിരുന്നത് നന്നായി എന്ന് ഇപ്പോൾ കൃത്യമായി തന്നെ ആ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു കാണും കേരളത്തിന് പൊതുവേയും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും മിസോറാമിന്റെ ഗവർണറൊക്കെ ആയിരുന്ന ആളാണ് എന്നാണ് പറയുന്നത് കേരളത്തിൽ മന്ത്രിസഭ അധികാരമേൽക്കാത്തതിൽ കുമ്മനം രാജശേഖരനും ഭയങ്കര വിഷമമാണ് ഇവിടെ മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ ഇവിടെ ഭരണപരമായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നൊക്കെയാണ് കുമ്മനം രാജശേഖരൻ തട്ടിവിടുന്നത് പ്രിയപ്പെട്ട കുമ്മനം ജി അങ്ങ് മിസോറാമിലെ ഗവർണറായിരുന്നില്ലേ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഇനിയിപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ പക്ഷേ പഴയ മാധ്യമ പ്രവർത്തകനും ഫാക്ടിലെ ഉദ്യോഗസ്ഥനുമൊക്കെ ആയിരുന്നു എന്നല്ലേ പറയുന്നത് അതിലേക്ക് ഇംഗ്ലീഷൊക്കെ എന്തായാലും വായിക്കാൻ അറിയാം എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അങ്ങ് അത് വായിച്ച് പഠിച്ചിട്ടുണ്ടാകുന്നതല്ലേ ഒരു ഗവർണറൊക്കെ ആയിരുന്ന ആൾ ആയതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ് കേരളത്തിൽ ഒരു കാവൽ മന്ത്രിസഭയുണ്ട് ആ മന്ത്രിസഭയ്ക്ക് കാലാവധിയുമുണ്ട് പിന്നെ ഇപ്പോൾ മന്ത്രിസഭയെ നയിക്കുന്ന അതേ പാർട്ടിക്കും അതേ മുന്നണിക്കും തന്നെയാണ് കേരളത്തിൽ അധികാരം കിട്ടിയിട്ടുള്ളത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ ഇനിയും മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ് അത്തരമൊരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടത്തേണ്ടുന്ന കാര്യമില്ല ആ കാലാവധിക്ക് മുമ്പ് ചെയ്താൽ മതി ഇവിടെ ഭരണപരമായി എന്ത് വീഴ്ച ഉണ്ടായി എന്നാണ് കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടുന്നത് ആരോഗ്യമന്ത്രി പണിയെടുക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പ് പണിയെടുക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് പണിയെടുക്കുന്നുണ്ട് പൊതുഭരണ വകുപ്പ് പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്നതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടുന്ന എല്ലായിടത്തും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കൃത്യമായി തന്നെ പണിയെടുക്കുന്നുണ്ട് ഇതൊരു നാഥനില്ലാ കളരിയെന്നുമായി മാറിയിട്ടില്ല ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉണ്ടായിരുന്നിട്ട് നിങ്ങളുടെ യു പിയിൽ ഗുജറാത്തിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് സാർ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടേ കേരളത്തിൽ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്നതിലാണ് കുമ്മനം രാജശേഖരന് വിഷമം സത്യപ്രതിജ്ഞ ചെയ്യാൻ കാലതാമസം എടുക്കുന്നത് തിടുക്കത്തിൽ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത് കൊണ്ട് തന്നെയാണ് ആ മുന്നണി അതിനകത്ത് ഇപ്പോൾ എന്താ അത്ഭുതം അതെല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമല്ലേ ഘട്ടംഘട്ടമായി ചർച്ചകളൊക്കെ നടത്തുക ഈ പറയുന്ന ഈ പ്രതിസന്ധിയുടെ കാലത്ത് ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞ് സാവകാശ മന്ത്രിസഭ രൂപീകരണം സമയമുണ്ടല്ലോ അടുത്ത മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് സമയമുള്ളതുവരെ ഈ കാവൽ മന്ത്രിസഭയ്ക്ക് തുടരും അത് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി ഗവർണറുടെ സമ്മതം വാങ്ങിയതിന് ശേഷം തന്നെയാണ് മുഖ്യമന്ത്രി അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത് അവരുടെ പാർട്ടി അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ അത്തരമൊരു വലിയ തിടുക്കത്തോടു കൂടി മന്ത്രിസഭാ രൂപീകരണം നടക്കണ്ട ഇപ്പോൾ ബംഗാളിലായാലും അവിടെ ഈ പറയുന്നത് പോലെ ചില സംഘർഷങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു കാവൽ മന്ത്രിസഭയ്ക്ക് ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്ത് ഒരു മുഖ്യമന്ത്രിയായിരുന്നാൽ അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് മമത തിടുക്കത്തിൽ സത്യപ്രതിജ്ഞ അത് മാത്രമല്ല അവിടെ മമതാ ബാനർജി പറയുന്നതാണല്ലോ കാര്യം തമിഴ്നാട്ടിൽ പുതിയ മന്ത്രിസഭ ആയതുകൊണ്ടാണ് സ്റ്റാലിൻ സത്യപ്രതിജ്ഞ ചെയ്തത് വേഗത്തിൽ പുതുച്ചേരിയിൽ അങ്ങനെയാണ് ഭരണമാറ്റമാണ് ആസാമിൽ ഒരുപാട് അടിയേക്ക് കൂടിയതിന് ശേഷമാണല്ലോ ബി ജെ പി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ കേരളം ഒരു ഗുരുതരമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന സാഹചര്യമായതുകൊണ്ട് ഒരുപാട് കക്ഷികൾ ചേർന്ന ഒരു മുന്നണിയാണ് ഭരിക്കുന്നത് ഭരണത്തിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ആ മുന്നണിയിലുള്ള എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ തിടുക്കത്തിൽ ചർച്ച നടത്താതെ ഓരോരുത്തരെയും ഓരോ ഘട്ടത്തിലായാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുമായി ചർച്ച നടത്തി വിശദമായ ചർച്ചകൾ നടത്തി ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നം കുമ്മനം ജി ഇവിടെ ഭരണപരമായി എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അതൊന്നും സംഭവിക്കുന്നില്ല കൃത്യമായി ചെയ്യേണ്ടുന്നതെല്ലാം സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇങ്ങനെയുള്ള മുറുമുറുപ്പ് നിങ്ങളൊക്കെ ഒരു ഗവർണറായിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് കാരണം മിസോറാംകാർ രക്ഷപ്പെട്ടു ഇവിടെ ജയിക്കാതിരുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങളും രക്ഷപ്പെട്ടു നമ്മുടെ നിയമസഭയും രക്ഷപ്പെട്ടു അത്രയേ പറയാൻ സാധിക്കുന്നു